നമസ്കാരം. ഈ കണ്ടാലും കണ്ടാലും മതി വരാത്ത അത്ഭുത കാഴ്ചയാണ് നമുക്കെപ്പോഴും ആനകൾ അല്ലേ. കാരണം ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നാലും വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കും. അത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആനയ്ക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആനകളെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലെ കാഴ്ചകളാണ് യാത്രികൻ്റെ ലോകത്തെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. വാ. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രങ്ങളിലൊന്നായ കാപ്പുകാട് രാവിലെ ഒരു 10:30 തന്നെ ഞാനെത്തി. എലഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻ്റർ കാപ്പുകാട്. അപ്പോൾ എന്തായാലും ബോർഡൊക്കെ കണ്ട് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ണു പിടിച്ചു. എന്തായാലും നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല വെയിൽ തുടങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് ആ ടിക്കറ്റ് കൗണ്ടറും ഉള്ളത്. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഒരു കെട്ടും മൊട്ടുമൊക്കെ കണ്ടപ്പോൾ അവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് തോന്നി. മുതിർന്നവർക്ക് 40 കുട്ടികൾക്ക് 25 രൂപയാണ് അവിടുത്തെ ടിക്കറ്റ് നിരക്ക്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ഈ ബോർഡായിരുന്നു. ആനകൾക്കെല്ലാം ഗുരുതരമായ ഹെർപ്പസ് വൈറസ് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ആ ബോർഡിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം വന്നത് വെറുതെ ആയോ എന്നെനിക്ക് തോന്നി. നമുക്ക് ആനകളെ കാണണമെങ്കിൽ ദൂരെ ഗൈഡുകളുടെ സാന്നിധ്യത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നും അതിലുണ്ടായിരുന്നു. എൻ്റെ ഈ ആശങ്കകളെല്ലാം മാറ്റിയത് ഈ ആനക്കുട്ടിയെ കണ്ടപ്പോഴായിരുന്നു. ഇതാണ് പൂർണ്ണ, 3.5 വയസ്സുള്ള ആനക്കുട്ടി. പൂർണ്ണ എങ്ങനെ കാപ്പുകാട് വന്നു എന്ന് അറിയാനുള്ള ഒരു കൗതുകം എനിക്കുണ്ടായി കേട്ടോ. അപ്പോൾ ഞാനത് അവരോട് തന്നെ ചോദിച്ചു. അച്ഛൻകോവിൽ വനാന്തരത്തിൽ വച്ച് കമ്പിവേലിയിൽ കുടുങ്ങിക്കിടന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന ആനക്കുട്ടിയായിരുന്നു അന്ന് 7 മാസം പ്രായം. അതിനെ ആണ് നമ്മുടെ ഫോറസ്റ്റുകാരും നാട്ടുകാരും ഒക്കെ രക്ഷിച്ച് കാപ്പുകാട് കൊണ്ടുവന്ന് ചികിത്സ നടത്തി ഇങ്ങനെ മിടുക്കിയാക്കി മാറ്റിയത് എന്നുള്ള കഥ എന്നോട് പറഞ്ഞു. പൂർണ്ണയുടെ തൊട്ടടുത്ത് തന്നെയാണ് രാജയുള്ളത് കേട്ടോ. രാജയ്ക്ക് 7 വയസ്സ് പ്രായമാണ്. രാജ വളരെ ഊർജ്ജസ്വലനായിട്ട് കാണപ്പെട്ടു. ഞാനവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഊർജ്ജസ്വലനായിട്ട്, രാജ എന്നല്ല, എല്ലാ ആനകളും കാപ്പുകാട്ടുള്ള വളരെ ഊർജ്ജസ്വലരായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തീറ്റി എടുക്കുന്ന തിരക്കിലായിരുന്നു. രാജയുടെ തൊട്ടടുത്തായിട്ടൊരു ബിൽഡിംഗ് ഞാൻ കണ്ടു, വലിയൊരു ബിൽഡിംഗ് കണ്ടു. അപ്പോൾ അതെന്താണ് എന്നറിയാനുള്ള എൻ്റെ സംശയത്തിന് ഉത്തരം നൽകിയത് നമ്മുടെ ഗാർഡായ സുഗന്ധി ചേച്ചിയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 105 കോടിയുടെ വർക്കാണ്. അന്താരാഷ്ട്ര പാർക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് ആനയുടെ ഹോസ്പിറ്റലാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആനകൾക്ക് വേണ്ടി കാപ്പുകാട്ട് ഒരുങ്ങുന്നത്. മുതിരയും ശർക്കരയും ചോളവും ഒക്കെ കൂട്ടിക്കുഴച്ച ഉരുളകളൊക്കെ കഴിച്ച് പുല്ലുമൊക്കെ തിന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാപ്പുകാട്ട് കൂടുതലും കുട്ടിക്കൊമ്പന്മാരാണ് കേട്ടോ, ചെറിയ ആനകളാണ്. അപ്പോൾ ഇവർക്കുള്ള ഈ പുല്ല് ഒക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത് തന്നെ ഫാം ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നൊരാഗ്രഹം തോന്നി. അതും സുഗന്ധി ചേച്ചിയോട് തന്നെ ചോദിച്ചു. പാലക്കാട് നിന്ന് എങ്ങനെ ദിവസം കൊണ്ടുവരുമോ അതോ? അത് ശരി. അല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ സർക്കാരിൻ്റെ ഫാം ഉണ്ടോ? അവിടെ നിന്നാണോ കൊണ്ടുവരുന്നത്? കോണ്ടാക്ട് ബേസിലാണ്. ചേച്ചി, ഈ പാറശാല എന്ന് പറഞ്ഞതിന് പാലക്കാടായോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും ആനക്കൂടുകൾക്ക് അടുത്ത് തന്നെ നമുക്ക് പാപ്പാന്മാരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഉള്ള ഏറുമാടങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ഇതാണ് കാപ്പുകാട്ടെ മറ്റൊരു അംഗം റാണ, 10 വയസ്സുകാരൻ റാണ എന്ന കുട്ടിക്കൊമ്പൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആനയായ 82 വയസ്സുള്ള സോമൻ മുതൽ 1.5 വയസ്സുകാരൻ രാജു വരെ കാപ്പുകാട്ടെ അംഗങ്ങളാണ്. ഇതിൽ സോമനെ കാണാൻ കഴിഞ്ഞില്ല. സോമൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൈറസിൻ്റെ ഐസൊലേഷനിലായിരുന്നതിനാൽ സോമനെയും അതുപോലെ നമ്മളെ ഏറ്റവും ചെറിയ ആനയായ രാജുവിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാപ്പുകാട്ടെ ഒരു പ്രധാന ആകർഷണമാണ് ആനകളുടെ പരേഡ്. പരസ്പരം വാലിൽ പിടിച്ചുകൊണ്ടുള്ള എല്ലാ ആഴ്ചകളിലും അവസാനം നടത്തുന്ന ആനകളുടെ പരേഡ് കാണാൻ ഒരുപാട് സഞ്ചാരികളാണ് വരുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം കാരണം ആനകളുടെ പരേഡ് നിർത്തിവച്ചിരിക്കുന്നത് സഞ്ചാരികൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഹെർപ്പസ് വൈറസ് ബാധിച്ചിട്ട് ഏകദേശം 6 മാസത്തിൽ കൂടുതലായി അത്. പക്ഷേ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലുണ്ട് ആനകൾ.
ഇപ്പം അത് അതിനാൽ ഇപ്പോഴ് കമ്മ്യൂണിറ്റി ബാത്തിങ് ഫീഡിങ് കുട്ടികളുടെ കൂട്ടം ചേരൽ ഇല്ല. പരേഡുകളും പരേഡും ഇല്ല. പക്ഷെ എങ്കിലും ഫീഡിങ് എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ്, കുളിപ്പിക്കുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. 30 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട തുളസികളുടെ ഒരു ഗാർഡൻ കണ്ടു കേട്ടോ. തുളസീവനം എന്ന പേരിൽ വിശുദ്ധ തുളസി, ഗ്രാമ്പു തുളസി, അയമോദക തുളസി, മസാല തുളസി, കുഴിമുണ്ടം തുളസി, പൂച്ച തുളസി, ഇങ്ങനെ ഇതുവരെയും കേൾക്കാത്ത പേരിലുള്ള ഒരുപാട് വെറൈറ്റി തുളസികളെ നമുക്ക് ആ ഒരു ഗാർഡനിൽ കാണാൻ കഴിയും. നെയ്യാർ വന്യജീവി സങ്കേതത്തിന് കീഴിലാണ് കാപ്പുകാട്. നെയ്യാറിലിപ്പോൾ ചീങ്കണ്ണികളുടെ പ്രജനന കാലമായതുകൊണ്ട് തന്നെ നദിയിലിറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് തന്നെ വേണം എന്ന് ഗാർഡ് പറയുകയുണ്ടായി. കാപ്പുകാട്ടെ സഞ്ചാരികളെ ആകർഷിക്കുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ ബോട്ടിങ്ങാണ്. കുട്ടവഞ്ചിയും പെഡൽ ബോട്ടുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. മാത്രമല്ല നെയ്യാറിൽ ജലനിരപ്പ് വളരെ കുറവാണ്. അതിൽ കുട്ടവഞ്ചിക്ക് 400 റേറ്റ് അരമണിക്കൂർ കേട്ടോ, 4 ഉപയോഗിക്കാം. പെഡൽ ബോട്ടിന് റേറ്റ് കുറവായിട്ട് തോന്നി. എന്തായാലും ഒരുപാട് സഞ്ചാരികൾ ബോട്ടിങ് ആസ്വദിക്കാനായിട്ട് കാപ്പുകാട് വരുന്നുണ്ട്. നെയ്യാർ ഉൾവനത്തിൽ നിന്ന് നദി നീന്തി വരുന്ന ഒരു ലോറിയുടെ മനോഹര കാഴ്ചയാണ് കേട്ടോ. അരുവിക്കര ഡാമിൻ്റെ നിർമ്മാണ സമയത്ത് അവശേഷിച്ച പൈപ്പുകൾ ലേലത്തിൽ പിടിച്ചതാണ് ആ ലോറിയിൽ ഉണ്ടായത്. വനത്തിൽ നിന്ന് വെട്ടിയ തോലുമായിട്ടൊക്കെ നദി കടന്നു വരുന്ന ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ വീട്ടിലെ കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏതാണ് മരം എന്ന് ചോദിച്ചപ്പോൾ വിട്ടി എന്ന ഇനത്തിൽപ്പെട്ട മരം എന്നാണ് പുള്ളി പറഞ്ഞത്. നെയ്യാറിൻ്റെ തീരത്തെ ഓർക്കിടുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ കോവിഡിന് ശേഷം ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. സമീപ ഭാവിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2006 കേരള വനംവകുപ്പാണ് ആനകളുടെ പരിപാലനം ലക്ഷ്യമിട്ടുകൊണ്ട് 176 ഹെക്ടർ വിസ്തൃതിയിൽ ഈ കേന്ദ്രം സ്ഥാപിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു എലിഫൻ്റ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആംഫി തിയേറ്റർ, ട്രെയിനിങ് സെൻറ്റർ, അതുപോലെ ആന പാപ്പാന്മാർക്കുള്ള ഫാമിലി കോട്ടേജുകൾ, ആന പിണ്ടത്തിൽ നിന്ന് പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിയ വമ്പൻ പദ്ധതികളാണ് ഇവിടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിഫൻ്റ് പാർക്കായി, കേരളത്തിലെ 1st ടൂറിസ്റ്റ് കേന്ദ്രമായുമൊക്കെ കാപ്പുകാട് മാറുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. കോട്ടൂർ കാപ്പുകാട്ടെ ആനവിശേഷങ്ങളൊക്കെ തൽക്കാലം അവസാനിക്കുകയാണ്. എന്തായാലും വീണ്ടും പുതിയ പുതിയ വേറിട്ട വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.